എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മജസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫേസിലൊക്കെ കരിവാളപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങും. അങ്ങനെ ഞാനിതാ വെട്ടിത്തിളങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് പാക്കാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഒരു ബൗളെടുക്കുക, അതിലേക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കുക കേട്ടോ. കടലമാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിലും നമ്മുടെ ആ കഴുത്തിൻ്റെ ഏരിയയൊക്കെ ഇടാൻ ആവശ്യത്തിനായിട്ടുള്ളത്ര എടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കോഫി പൗഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളത്തിന് പകരമായിട്ട് ഇതിലേക്ക് പാല് വേണമെങ്കിലും ചേർക്കാം, പക്ഷേ ഞാനിവിടെ വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ നോർമൽ സ്കിന്നുകാർക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്താലും മതി കേട്ടോ. അതുപോലെ തന്നെ ഓയിലി സ്കിന്നുകാരും പിന്നെ ഡ്രൈ സ്കിന്നുകാരും ആണെങ്കിൽ നമ്മുടെ ഈ പാക്ക് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ തൈര് ചേർത്തിട്ട് ഉപയോഗിക്കാം. അതിൽ ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിൽ പാൽ ഉപയോഗിക്കാം. പാലെന്ന് പറയുമ്പോൾ നല്ലൊരു മോയിസ്ചറൈസറാണ് കേട്ടോ അതിനകത്ത് വരുന്നത്. അപ്പോൾ എൻ്റെ നോർമൽ സ്കിന്നാണ് കേട്ടോ. അപ്പോൾ ഞാനതുകൊണ്ട് വെള്ളമാണ് ഇതിൽ ഈ പാക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പകരം നമുക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ വേണമെങ്കിലും അതിൽ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസ് കണ്ടല്ലോ, തുടക്കമേ കണ്ടല്ലോ, നല്ല കരിവാളപ്പുണ്ട് കേട്ടോ. ഞാൻ എല്ലാ ദിവസവും ഇതുപോലെ പാക്കൊന്നും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. എന്തെങ്കിലും ഒരു ഫങ്ഷൻ വരുന്ന ടൈമിൽ ഈ പറഞ്ഞ പോലെ ഇതുപോലെ പാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കടലമാവ് നമ്മൾ ഫേസിൽ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കടലമാവ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലിട്ട് കഴിയുമ്പോൾ അങ്ങ് വലിയും ഡ്രൈ ആകും. ഇട്ട് കഴിഞ്ഞ് ആരോട് സംസാരിക്കാൻ നിൽക്കരുത്, അന്നേരം നമ്മുടെ സ്കിൻ ഇങ്ങനെ വലിയും. അപ്പോൾ നമ്മൾ ഈ പാക്ക് ഇട്ട് കഴിയുമ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ നനച്ചിട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഒന്ന് നനച്ച് നനച്ച് കൊടുക്കണേ. കാരണം ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആകും. അപ്പോൾ ഒരു നമുക്കൊരു 10 മിനിറ്റോളം വെക്കണ്ടേ. അപ്പോൾ ഡ്രൈ ആകുന്ന സമയത്ത് ഇങ്ങനെ കൈ നനച്ച് നനച്ച് വെച്ചൊന്ന് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ആ കഴുത്തിൻ്റെ ഏരിയ നല്ല കരിവാളിപ്പുണ്ട് കേട്ടോ. എൻ്റെ കഴുത്തിൻ്റെ അവിടെയും ഫേസിലും ഒക്കെ നല്ല കരിവാളിപ്പുണ്ട്. ഈ കരിവാളിപ്പ് മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നമ്മുടെ കടലമാവ്. അപ്പോൾ നമ്മുടെ കടലമാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇവിടെ നമ്മുടെ അമ്മ എപ്പോഴും പറയും കടലമാവും കസ്തൂരി മഞ്ഞളും പാലും കൂടെ ചേർത്ത് മുഖത്തിട്ടാലും നല്ല വെട്ടം കിട്ടും, അതുപോലെ ഈ കഴുത്തിൻ്റെ അവിടെയൊക്കെ ഉള്ള കരിവാളിപ്പൊക്കെ മാറാൻ നല്ലതാണെന്ന് പറയാറുമുണ്ട്. അമ്മ ഇതൊക്കെ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഫേസിലും ആ കഴുത്തിൻ്റെ അവിടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, ഇങ്ങനെ നമ്മുടെ സ്കിന്നിൽ ഇതിങ്ങനെ വലിയുന്നെന്ന് ഇട്ട് കഴിഞ്ഞ് ഒരു 5 സെക്കൻഡ് ആകുമ്പോഴത്തേ ഇത് വലിയുന്നെന്ന് തോന്നുമ്പോൾ അപ്പോൾ കൈ വെച്ച് ഇങ്ങനെ വെള്ളം നനച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു 10 മിനിറ്റോളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വലിയുന്നതനുസരിച്ച് നനച്ച് കൊടുക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റിന് ശേഷം ഇതാ നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഞാൻ ഫേസിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് ആ നമ്മുടെ പാക്കൊന്ന് ബാക്കപ്പ് എടുക്കുകയാണ് കേട്ടോ. അറിയാവുന്ന രീതിയിലൊക്കെ ഒന്ന് നല്ലതായിട്ട് നമ്മുടെ ഫേസിലും ആ കഴുത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് കൈവച്ച് ഇങ്ങനെ ഒന്ന് മസാജ് കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. എൻ്റെ കണ്ണിൻ്റെ റൗണ്ടിലാണെങ്കിൽ നല്ല കരിവാളിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന് കുറേ മാറ്റമുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു പാക്ക് നമ്മൾ ഡെയിലി യൂസ് ചെയ്യേണ്ട, ആഴ്ചയിൽ ഒരു വട്ടം ഈ ഒരു പാക്ക് ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫേസിലും കഴുത്തിൻ്റെ അവിടെയൊക്കെ മസാജ് ചെയ്ത് കഴിഞ്ഞ് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഇതാ നനഞ്ഞൊരു സ്പോഞ്ച് എടുത്തിട്ട് നമ്മുടെ ഫേസ് ഇതുപോലെ ഒന്ന് തുടയ്ക്കുക. ഇതാ ഞാൻ തുടച്ചിട്ടുണ്ട്, കണ്ടോ എന്തൊരു വ്യത്യാസമാണ് നോക്കിക്ക്. കണ്ണിൻ്റെ അവിടെ നമുക്ക് ആ ഒരു ചേഞ്ച് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യം എൻ്റെ ഫേസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും എത്രത്തോളം നമുക്ക് റിസൾട്ട് നമ്മുടെ ഫേസിൽ കിട്ടുന്നുണ്ടെന്നുള്ളത് കേട്ടോ. ഇതാ കഴുത്തിൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ നല്ല കറുപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുറേ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടം ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കരിവാളിപ്പിനൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതാ ഫേസ് പോയി ഒന്ന് കഴുകിയിട്ട് വന്നു. വന്നതിന് ശേഷം നമ്മുടെ കയ്യിൽ മോയിസ്ചറൈസ് വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് നമുക്ക് ഫേസിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇതാ മോയിസ്ചറൈസ് എടുത്തിട്ട് ഇതാ ഫേസിലോ ആ കഴുത്തിൻ്റെ അവിടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതാ കൈ വെച്ച് നല്ല വോണം ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കുക കേട്ടോ. ഇതുകൊണ്ട് എത്ര വൃത്തിയായെന്ന് നോക്കി നമുക്ക് നമ്മുടെ സ്കിന്നിൽ പിന്നെ തൊടുമ്പോൾ തന്നെ അറിയാം നല്ല ഒരു സോഫ്റ്റും പിന്നെ നല്ലൊരു വെട്ടവും വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ആ ഒരു കരിവാളിപ്പൊക്കെ തന്നെ നല്ലതായിട്ട് തന്നെ മാറ്റം വന്നിട്ടുണ്ട്. ആ കണ്ണിൻ്റെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല കറുപ്പുണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ കുറേ ഒരു മാറ്റം വന്നിട്ടുണ്ട്.
അതുപോലെ എല്ലാ ദിവസവും ഈ പാക്ക് ഉപയോഗിക്കേണ്ട, ആഴ്ചയിൽ ഒരു വട്ടം ഉപയോഗിച്ചാൽ മതി. അതുപോലെ നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് ഈ പാക്ക് ഒന്നിട്ട് കൊടുത്താൽ നല്ലൊരു റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും. ഇതിന് മുമ്പ് കരിവാളിപ്പൊക്കെ പോകാനായിട്ട് നിങ്ങൾ പല പല ടിപ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്നും അലർജിയുള്ള സാധനങ്ങളൊന്നും അല്ല, കടലമാവും കോഫി പൗഡറും നല്ലതാണ്. കോഫി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ, ഫേസിലേക്ക് ഇടുമ്പോൾ നമ്മുടെ ആ കോഫിയുടെ ആ ഒരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ ഈ ഒരു പാക്കിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നാളത്തെ വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ.